സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 18-ാം നൂറ്റാണ്ടിലെ വിഖ്യാതനായ ഒരു കപ്പുച്ചൻ സന്യാസിയായിരുന്നു സാന്തിയായ ലഭിച്ച ഇഗ്നേഷ്യസ്. അദ്ദേഹം ഒരു കാലത്ത് നവസന്യാസികളുടെ ഗുരുവായി സേവനം ചെയ്യവേ ഒരു നവസന്യാസി ആ സമയത്ത് വെള്ളം കുടിക്കാൻ അനുവാദം ചോദിച്ചു. കർക്കശമായ സന്യാസ നിയമങ്ങളുടെ കാലമാണ്. പക്ഷേ ആ യുവാവിനെ വളരെയധികം ദാഹിച്ചു കാണണം. ആ സമയം ഗുരുവച്ചനായ ഇഗ്നേഷ്യസ് പറഞ്ഞത് ഇപ്രകാരമാണ്: ഇന്ന് വിശുദ്ധ ലോറൻസിന്റെ തിരുനാളാണല്ലോ. ആ പുണ്യവാളൻ ചുട്ടുപഴുത്ത ലോഹച്ചട്ടയിൽ കിടന്ന് എത്രമാത്രം ദാഹിച്ചിരിക്കുമെന്ന് പോയി ധ്യാനിക്കാൻ. വെള്ളം കുടിക്കാൻ അവന് അനുവാദം നിഷേധിച്ചുകൊണ്ട് ഈ വിശുദ്ധൻ ഇത് പറഞ്ഞത് കപ്പുച്ചൻ വിശുദ്ധരുടെ ജീവചരിത്രത്തിൽ കുറിച്ചത് വായിക്കുമ്പോൾ അന്ന് നവസന്യാസിയായിരുന്ന എനിക്ക് തോന്നിയത് തികഞ്ഞ അമർഷവും ഈ പ്രവൃത്തിയുടെ അർത്ഥശൂന്യതയെക്കുറിച്ചുള്ള ഒരു തോന്നലുമാണ്. പക്ഷേ ഇന്ന് ചിന്തിക്കുമ്പോൾ അതിലൊരു മഹത്തായ ജ്ഞാനം ഇതിൽ വിരിയുന്നുണ്ട്. വെള്ളം കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ ചെയ്യുന്നതിലല്ല, ദാഹം വരുമ്പോൾ നാം ദാഹിച്ച് തൊണ്ട വരണ്ടുപോയ, ദാഹജലം നിഷേധിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട എല്ലാവരുമായി നമ്മെ തന്നെ ഒന്ന് മുട്ടിച്ചു നോക്കി അനുഭവിക്കുന്നത് എത്ര ശ്രേഷ്ഠകരമായിരിക്കുമെന്നാണ് ഈ ഗുരുവച്ചൻ ആ യുവസന്യാസിയെ ഓർമ്മിപ്പിച്ചതിൻ്റെ സാരാംശം. ഇന്നലെ ഏഡിസ്റ്റീനിൻ്റെ ജീവിത വഴികളും രചനകളും നാം ശ്രദ്ധിച്ചപ്പോൾ കണ്ട അതേ ആശയം തന്നെ എമ്പതി, തന്മയീഭാവം, അപരനെക്കുറിച്ച് നാം എന്തനുഭവിക്കുന്നുവെന്ന് അപരനോടൊപ്പം. ഇന്ന് വിശുദ്ധ ലോറൻസിൻ്റെ പുകൽപെറ്റ രക്തസാക്ഷിത്വ തിരുനാളാണ്. 3-ാം നൂറ്റാണ്ടിൽ സിക്സ്റ്റസ് 2-ാമൻ്റെ ഡീക്കനായിരുന്നു ലോറൻസ്. റോമൻ മതമർദ്ദന കാലമാണ്. സഭയുടെ നിധികളും നിക്ഷേപങ്ങളും കൈകാര്യം ചെയ്തിരുന്നത് ഡീക്കനായ ലോറൻസ് ആണെന്ന ധാരണയിൽ റോമൻ പ്രവിശ്യാധികാരി അവനോട് സഭയുടെ സർവ്വസമ്പത്തുകളും ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നു. സ്വല്പം സാവകാശം ചോദിച്ച ലോറൻസ് സഭയുടെ എല്ലാ ഭൗതിക സമ്പത്തുകളും പാവങ്ങൾക്കും അഗതികൾക്കും വീതിച്ചു കൊടുത്തു. എന്നിട്ട് അവരെയൊക്കെ ആനയിച്ചുകൊണ്ട് പ്രവിശ്യാധികാരിയുടെ മുൻപിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതൊക്കെയാണ് സഭയുടെ യഥാർത്ഥ സമ്പത്തെന്ന്. ദരിദ്രവാസികളുടെ നിധിക്കൂട്ടം, തെസൗറസ് ഓഫ് പോപ്പേഴ്സ്. ഇന്നലെ സഭാ കൂട്ടായ്മയെ, തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നാഥൻ ഭരമേൽപ്പിക്കുന്നത് നാം ഓർക്കുമല്ലോ. ദൈവത്തിൻ്റെ മുൻപിൽ ഓരോരുത്തരും അത്രമേൽ അമൂല്യരാണ്. ലോകദൃഷ്ടിയിൽ എത്ര ചളുങ്ങിയതോ ചുളുങ്ങിയതോ ആയാലും അതിലേറെ ദൈവദൃഷ്ടിയിൽ മൂല്യം വർദ്ധിക്കുകയാണ്. ലോറൻസ് തൻ്റെ സേവനത്തിൻ്റെ യഥാർത്ഥ ഭാവം ഈ ചുളുങ്ങിയവരോടും ചളുങ്ങിയവരോടും കാണിക്കുന്ന തന്മയീഭാവത്വത്തിലാണ്. എമ്പതി, സഭയുടെ യഥാർത്ഥ നിധിക്കൂട്ടങ്ങൾ ഔറും വേരിയൂസ്, ദരിദ്രരും എളിയവരുമാണ്. ഇതിന് ലോറൻസിന് കിട്ടിയ ശിക്ഷ കഠിനമാണ്. ചെറുതീയിൽ വെച്ച ഇരുമ്പ് ചട്ടക്കൂടിന്മേൽ പൊരിച്ച് കൊല്ലപ്പെടാനായിരുന്നു അവൻ്റെ വിധി. ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ലോകത്തീയാണത്, ലെന്ത ഫ്ലമ്മ. ആ തീയിൽ അവൻ അഗ്നേയരഥത്തിലെന്ന പോലെ ദൈവത്തിലേക്ക് പാഞ്ഞു എന്നാണ് 15-ാം നൂറ്റാണ്ടിലെ സ്പാനിഷ് കവിയായ മിഗ്വേൽ സിദ് കുറിക്കുന്നത്. അവൻ തന്നെ മർദ്ദകരോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഒരു പുറം മുരിഞ്ഞിട്ടുണ്ട്, മറിച്ചിട്ട് കഴിച്ചുകൊള്ളുക എന്ന്. അസും എസ്ത് വെർസായത് മന്തൂക്ക. മിഗ്വേൽ സിദ് പറയും, അവൻ ദൈവപാകത്തിനൊത്ത് നല്ലവണ്ണം മുരിഞ്ഞുവെന്ന്. ഗ്രിൽഡ് ടു പെർഫെക്ഷൻ അക്കോർഡിംഗ് ടു ഗോഡ്സ് ടേസ്റ്റ്. അവൻ തന്നെ പരിഹാസപാത്രമാക്കാൻ വിധിച്ച മേലധികാരികളെ പരിഹാസപാത്രമാക്കി തൻ്റെ വിജയസ്മിതം കൊണ്ട്. അട്ടിമറിക്കുന്ന ചിരിയാണത്, സബ്വേസീവ് ലാഫ്റ്റർ. അത് അടിച്ചമർത്തപ്പെട്ടവരുടെ സമരായുധവുമാണ്. അതേസമയം ഈ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി അധികാരികൾക്ക് നേരെ ചിരിക്കുമ്പോഴും ഈ പാവപ്പെട്ടവരുടെ ചുണ്ടിൽ ലോറൻസ് മധുരച്ചിരി വിടർത്താനും മറക്കുന്നില്ല. അവർക്കായി സഭയുടെ നിധികൾ പങ്കുവച്ചു കൊടുത്തപ്പോൾ. ഇന്ന് 2 കൊരിന്ത്യർ 9:6 മുതൽ മറ്റുള്ളവരോട് നാം കാണിക്കുന്ന ഔദാര്യം എങ്ങനെ ദൈവാനുകരണമാകുന്നുവെന്ന് സ്ലിഹ പഠിപ്പിക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 112 പകരുന്ന പാഠവും മറ്റൊന്നല്ല. അത് ഭൗതികമായി നമ്മെ പാപ്പരാക്കിയേക്കാം, പക്ഷേ ആത്മീയമായി അതിസമ്പന്നരാക്കുക തന്നെ ചെയ്യും. അപരൻ്റെ ആവശ്യങ്ങളോട് നാം പ്രകടിപ്പിക്കുന്ന തന്മയീഭാവം, എമ്പതി, അത് ദൈവമഹത്വത്തിനുള്ള വഴി തുറക്കുന്നു എന്നാണ് ശ്രീഹ ഇവിടെ നിരീക്ഷിക്കുന്നത്. ദൈവമഹത്വം, ദോക്സ, കബോധ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ്എക്കിയലിൽ നാം കണ്ടതുപോലെ. ഇന്ന് നാം ദൈവാരാധനയെ സൂചിപ്പിക്കുന്ന അതിനെ പ്രതി തല്ലുകൂടാൻ ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, ലിറ്റർജി. അത് ലൈത്തൂർഗ്യ എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ശ്രീഹ ഇന്ന് പറയും, ധനവാന്മാർ ദരിദ്രരോട് പ്രകടിപ്പിക്കേണ്ട കടപ്പാടാണ് ആത്മദാനമാണ് ലൈത്തൂർഗ്യ എന്ന്. അപ്പോൾ മാത്രമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ആരാധനകൾ, കമ്മ്യൂണിറ്റി വേർഷിപ്സ് യഥാർത്ഥ ലിറ്റർജിയാകൂ.
ഇന്ന് സുവിശേഷം മനുഷ്യപുത്രൻ മഹത്വം ഡോക്സ അണിയാനുള്ള സമയത്തെ ഗോതമ്പുമണി നിരത്തുവീണ് അഴിയുന്നതിനോടാണ് നാഥൻ ഉപമിക്കുന്നത്. യോഹന്നാൻ 12:23 മുതൽ അഴിയുക, ചീയുക, അണ്ടൺ, വിഫലമാകുക എന്നൊക്കെ നാം പറയാറുണ്ട്. എന്നാൽ ഇങ്ങനെ അണ്ടൺ ആയി കിടക്കുന്ന അവസ്ഥയിലാണ് ലോറൻസ് പറഞ്ഞത് ഐ ആം ഡൺ, ഞാൻ പാകപ്പെട്ടു എന്ന്, ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ആമേൻ ആമേൻ നാഥൻ പറയുകയാണ്. ആമേനിൻ്റെ ആ ഇരട്ടിപ്പ് നമ്മെ ഒരു ചുവട് അധികം വെക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഗോതമ്പ് മണി വീണഴിയുന്ന ആ നിലത്തിൽ നിന്ന് ഒരു ചുവട് അധികം വെച്ച് നാം സ്വർഗത്തിലേക്ക് ഏറുകയാണ്. ആ ദിവ്യരഹസ്യം മനസ്സിലാക്കാൻ നാം ആത്മബലിയായിത്തീരുന്ന മരണം, അത് നമ്മെ വിജയീഭാവം അണിയിക്കുന്നുവെന്ന് നാഥൻ പഠിപ്പിക്കുന്നു. ശുശ്രൂഷകൻ ദിയാക്കോണോസ് ആയിരിക്കുക, സർവരുടെയും സേവകൻ പാൻറ്റോൺ ഡൂളോൺ, അതിലാണ് ക്രിസ്തീയ പെരുമ. ഇൻ ദ വിശുദ്ധ ലോറൻസ് ഒരു ശുശ്രൂഷകൻ ഡീക്കൻ ഡിയാക്കോണോസ് ആയിരുന്നുവെന്നത് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. അവൻ എങ്ങനെ എളിയവരെ ശുശ്രൂഷിച്ചുവെന്നും ഇന്ന് ലോകത്തിൽ നാം വീണ് അഴിഞ്ഞാലും നാം നല്ല ഫലങ്ങളായി വളർന്നേറുക തന്നെയാണ്. നമ്മുടെ അന്തിമ വിജയവും നമ്മുടെ നിത്യസമ്മാനവും നാഥൻ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കും. വേർ ഐ ആം.